ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിലെ ബാക്കി ബാക്കിയെടുക്കാണ് അവിടെ ശ്രദ്ധിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അല്ലേ ആശാന് അഭിനയിക്കാൻ നിൽക്കുകയാണ് അതിനു മുമ്പുള്ള എന്താണ് ഈ മുഖത്ത് തേക്കുകയും വസ്ത്രങ്ങളൊക്കെ ഇടുകയും ചെയ്തു ഇനി സാധാരണഗതിയിൽ പകലൂണ് കഴിഞ്ഞ് ചുട്ടിക്ക് ഇരിക്കുകയാണ് പതിവ് സാധാരണഗതിയിൽ എന്താണ് ആ ഊണ് കഴിഞ്ഞിട്ടാണ് ഉച്ചക്ക് ഊണ് കഴിഞ്ഞിട്ടാണ് എന്ത് ചുട്ടിക്ക് ഇരിക്ക ഇരിക്കുകയാണ് പതിവ് നമ്മളെ വസ്ത്രം മാറ്റാനും അതുപോലെ തന്നെ മുഖത്ത് മേക്കപ്പ് ഇടാനൊക്കെ ഇരിക്കില്ല പ്രണ ഭക്ഷണം കഴിച്ചിട്ടാണ് അന്ന് ആശാനൊന്നും കഴിച്ചിരുന്നില്ല ആശാൻ അന്ന് ഒന്നും കഴിച്ചില്ല ഈ വേദിയിൽ ഒന്നും കഴിച്ചിട്ടില്ല എന്താണ് ഏകാദശി നോയിമ്പാണ് അപ്പോൾ ആശാൻ എന്താണ് നോമ്പാണ് അന്ന് ഏകാദശി നോയിമ്പ് പറഞ്ഞാൽ ഹിന്ദു ഹിന്ദുക്കൾക്കിടയിലുള്ള ഒരു നോമ്പാണ് ഏകാദശി നോയിമ്പ് അന്ന് ഒന്നും ഭക്ഷണമൊന്നും കഴിക്കില്ല അവസാനം ക്ഷേത്രദർശനമൊക്കെ നടത്തിയിട്ടാണ് നോമ്പ് മുറിക്കാറ് അപ്പോൾ എന്താണ് അന്ന് എന്ത് എന്താ എന്തായിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല ഏകാദശി നോയിമ്പാണ് അതും സ്വർഗവാദി ഏകാദശി അപ്പോൾ അതായത് അവസാനമായിട്ട് അതായത് സ്വർഗത്തിലേക്ക് അടക്കാൻ വേണ്ടി നോൽക്കുന്ന നോമ്പാണ് അതെന്ത് സ്വർഗവാദി ഏകാദശി അന്ന് ആശങ്ക നോമ്പാണ് വിശേഷപ്പെട്ട ദിന ദിവസം അന്ന് എന്താണ് വിശേഷപ്പെട്ട ഒരു ദിവസമാണ് പകൽ അന്ന് രണ്ട് തവണ തല ചുറ്റി ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ആ ആശാന് വയസ്സായത് കൊണ്ടും എന്താണ് അന്ന് രണ്ട് രണ്ട് പ്രാവശ്യം തല ചുറ്റിയിട്ടുണ്ട് ഇപ്പോഴും ഒരു മയക്കം ബാധിച്ച പോലെയുണ്ട് സാരമില്ല ഇന്നത്തോടു കൂടി ഇനി മേരാൽ വേഷം ഇടേണ്ടതില്ലല്ലോ അപ്പോൾ ഇന്ന് മുതലെന്തില്ല അത് ഇന്ന് അവസാനത്തെ വേഷമാണ് ആശാൻ അഭിനയിക്കുന്നത് അപ്പോൾ ഇതിനുശേഷം ഇനി ഇനി മുതലെന്തില്ല ഒരു വേഷം ആശാൻ അഭിനയിക്കില്ല അല്ലേ ആശാൻ എന്നുള്ള പട്ടം കിട്ടുകയാണ് അതുപോലെ തന്നെ കലാതലികം ആശാൻ ലഭിക്കുകയാണ് അതുകൊണ്ട് ഇനി മുതലെന്തില്ല വേഷം ഇടേണ്ടതില്ലല്ലോ അതുകൊണ്ട് കാണികളെ സ്തംഭിപ്പിക്കണം ജന എന്താണ് കാണികളെ കണ്ടു നിൽക്കുന്നത് എന്താണ് സ്തംഭിപ്പിക്കണം എന്താണ് ആ അത് നോക്കിയിരുത്തുക അല്ലേ അപ്പോൾ കാണികളെ അത്ഭുതപ്പെടുത്തണം യവനനെ കണ്ടാൽ നെട്ടുക തന്നെ വേണം അല്ലേ ആളുകൾ യവനൻ്റെ ഈ വേ ആശാൻ്റെ യവനൻ്റെ വേഷം കണ്ടാൽ എന്താണ് ആളുകൾ ഞെട്ടണം അപ്പോൾ ആ വേഷം കണ്ടാൽ തൻ്റെ പ്രായം ഏതാണെന്ന് ഒരിക്കലും കാണികൾക്ക് പറയാൻ ഇടവരരുത് അപ്പോൾ ആശാൻ്റെ ഈ വേഷം കണ്ടാൽ ഏതാണ് ആശേൻ്റെ പ്രായം എന്ന് പോലും കണികൾക്ക് പറയാൻ ഇടവരരുത് അവസരം കൊടുക്കരുത് തെല്ലു നേരം ധ്യാന നിമഗ്നായിരുന്നു ധ്യാന നിമഗ്നായി ഇരിക്കുക ആ ധ്യാനിച്ച് നിൽക്കാൻ ആരാധിച്ച് എന്താണ് ഒന്നും വർത്താൻ പറയാതെ ഒന്നും ആരാധിച്ച് നിൽക്കുന്ന ധ്യാന നിമഗ്നായിരുന്നു എന്ന് പറയാം അപ്പോൾ ധ്യാനത്തിന് ശേഷം കണ്ണ് വീഴ്ച കണ്ണ് തുറന്നു ഒരു ഇളനീര് കൊണ്ടുവരാൻ അണിയർ സൂക്ഷിപ്പിക്കാരനോട് പറഞ്ഞു അപ്പോൾ അട അനീർ നിൽക്കുന്ന ഒരാളെന്നാണ് ഒരു ഇളനീര് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ചെത്തിയ ഇളനീര് കണ്ണ് തുരന്ന് ആശാൻ്റെ മുന്നിലേക്ക് ശിഷ്യന്മാരിൽ ഒരുവൻ വെച്ചു അപ്പം ആശാൻ്റെ ഇളനീരണ്ടായി ആ ആ തേങ്ങയുടെ കണ്ണ് തുറന്നിട്ട് ആശാനെ നീക്കി വെച്ചു കൊടുത്തു ഇളനീരിൻ്റെ വെള്ളം മുഴുവൻ കുറേശ്ശെ കുറേശ്ശേയായി ഇറക്കി കുറച്ച് 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 ആശാൻ കുടിച്ചു ഇളനീര് കുടിച്ചു തൊണ്ടക്കുഴയിലൂടെ ഇളനീർ അകത്തേക്ക് ഒഴുകിയപ്പോൾ ഉള്ളിലെ കഫക്കെട്ടിന് തല്ലൊരാശ്വാസം ലഭിച്ചതുപോലെ തോന്നി അപ്പോൾ ആശാൻ കഫക്കെട്ടുണ്ടായിരുന്നു ഇത് കുടിച്ചത് ഇളനീര് കുടിച്ചതോടുകൂടി ആശാൻ്റെ ക്ഷീണം വിട്ടകന്നിരുന്നു നവോന്മേഷം തളർന്ന ചിരകളിൽ പടർന്നു അപ്പോൾ തളർന്ന തളർന്നു കിടക്കുന്ന ചിലകളിൽ നിരമ്പുകളിൽ ആശാനെന്തായി ഒരു നവോന്മേഷം ഒരു പുതിയ ഉന്മേഷം കിട്ടി ഇളനീര് കുടിച്ചിട്ട് പുതിയ ഉന്മേഷം കിട്ടി ചുട്ടിക്കാരൻ ആശാൻ്റെ മുഖത്ത് പഴുപ്പ് മനയോല തേച്ചു അപ്പോൾ മുഖത്തിടുന്ന എന്തുണ്ടാവുമല്ലോ മേക്കപ്പ് ഉണ്ടല്ലോ അത് അതിൽ പ പഴുപ്പ് മനോല തേച്ചും വേഷവിധാനങ്ങൾ പൂർത്തിയായി രണ്ടറ്റത്തേക്കും എഴുന്നു നിൽക്കുന്ന തേളിൻ്റെ ആകൃതിയിലുള്ള മീശ കണ്ടപ്പോൾ ആശാന തന്നെ ആശാന ഉള്ളിൽ ചിരി വന്നു അപ്പോൾ എഴുന്ന നിൽക്കുക രണ്ടറ്റത്തേക്കും എഴുന്നിൽ നിൽക്കുക എഴുന്നേറ്റ് നിൽക്കുക രണ്ടറ്റത്തേക്കും മീശ പറയണം മീശേൻ്റെ മീശേൻ്റെ ആകൃതി പറയണം അപ്പോൾ രണ്ട് ഭാഗത്തേക്കിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന മീശയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എന്താണ് തേളിൻ്റെ ആകൃതിയിലുള്ള തേളിൻ്റെ വാ വാ വാലിൻ്റെ ആകൃതിയിൽ അതായത് വളഞ്ഞിട്ടാണെന്താ ഈ മീശ നിൽക്കുന്നത് അത് കണ്ട് തന്നെ ആശാനെന്തായി ഉള്ളിൽ ചിരി വന്നു പൊരിക കൊടിയിലെ കട്ട പിടിച്ച മശി വിരൽ തുമ്പ് കൊണ്ട് തൊട്ടുമിനുക്ക് അപ്പോൾ പൊരികത്തുമുള്ള എന്താണ് കൺമശി എന്തായി ആ വിരൽ തുമ്പ് കൊണ്ടായി തൊ തൊട്ടുമിനുക്ക് റെഡിയാക്കി വെച്ചു മുഖത്തെ മേക്കപ്പ് പൊടിപൊടിച്ചിരുന്നു മുഖത്തെ മേക്കപ്പ് എന്താണ് വളരെ ഉഷാറായിട്ടുണ്ട് യവനൻ്റെ വെള്ളത്തലപ്പാവ് എടുത്തു അണിഞ്ഞു യവനൻ്റെ തലപ്പാവ് ഏതാണ് തലപ്പാവാണ് യവന അണിയാറ് അതുപോലെ തന്നെ ചുവന്ന ഉറുമാൽ തലപ്പാവിന് മുകളിൽ ചേർത്തു കെട്ടി കഴുത്തു മുതൽ പാദം വരെ കഴുത്തു മുതൽ പാദം കാല് വരെ നീണ്ടു കിടക്കുന്ന പട്ടാണിയുടെ ഉടുപ്പിട്ടു ഉടുപ്പിനടിഭാഗത്ത് നിറയെ തൊ തൊങ്ങലുകളാണ് പട്ടാണിയുടെ ഉടുപ്പ് പറഞ്ഞാൽ നമ്മൾ ജുബ പോലത്തെ വസ്ത്രമാണ് എന്ത് പട്ടാണിയുടെ ഉടുപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉടുപ്പിനടി ഭാഗത്ത് നിറയെ തൊങ്ങലുകളാണ് എന്താണ് പിന്നെ അതുപോലെ തന്നെ വാളും പരിചയം കയ്യിലെടുത്തു അപ്പം പതുക്കെ ചുവറ്റിമിന്നിച്ചു അങ്ങനെ ചുവറ്റുമിന്നിക്കാൻ കറക്കി മിന്നിക്കുന്ന ചുവറ്റുമിന്നിക്കുക വാഴ്ത്തരയുടെ മൂർച്ച നോക്കുന്ന മട്ടിൽ വിരവലുകൾ കൊണ്ട് അരുവ് തടവി അപ്പോൾ വാളിന് എത്ര മൂർച്ച ഉണ്ട് നോക്കാൻ എന്താണ് വാളിൻ്റെ വാഴ്ത്തര അപ്പോൾ അതിൻ്റെ അറ്റഭാഗം എന്താണ് അഗ്രഭാഗം അതിൻ്റെ അറ്റത്തായി കൈ കൊണ്ട് തടവി നോക്കി മൂർച്ച ഉണ്ടോ നോക്കി അരങ്ങേറ്റക്കുള്ള ഒക്കെ പുറപ്പാടാണ് ഇനി വേ എന്താണ് സ്റ്റേജിലേക്കുള്ള പുറപ്പാടാണ് അരംഗത്ത് സപ്തവർണ്ണങ്ങളിലുള്ള തിരശ്ശീല പൊന്തി സപ്തവർണ്ണമെന്ന് പറഞ്ഞാൽ ഏഴുവർണ്ണം അപ്പം ഏഴ് കളറിലുള്ള തിരശ്ശീല പൊന്തി അതുപോലെ തന്നെ മദ്ദളത്തിൻ്റെയും ഇളത്താളത്തിൻ്റെയും പതിഞ്ഞ ശ്രുതി ഉച്ചസ്ഥായിലായി മദ്ദളവും ഇളത്താളം എന്താണ് ഒരു മ്യൂസിക്കിൻ്റെ ഉപകരണങ്ങളാണ് അപ്പോൾ അത് രണ്ടും കൂട്ടിയാൽ അതിൻ്റെ ശബ്ദം ഉണ്ടാവും ശ്രുതി എന്നാൽ ശബ്ദം അത് ഉച്ചസ്ഥായിലായി അതായത് ഉയർന്ന ഉച്ച ഉച്ചത്തിലായി ചിലങ്കയുടെ ശബ്ദം കേട്ടു പീലി തിരുമിടി വെച്ച കിരീടം ചുവന്ന ഉറുമാൽ കെട്ടിയ തലപ്പവും തിരശ്ശീലയുടെ നെറുകയിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ആശാന് കടന്നു വരാണ് അപ്പോൾ ഈ മദ്ദളത്തിൻ്റെയും ഇളത്താളത്തിൻ്റെയും ആ ശബ്ദത്തിനിടയിലൂടെ ആശാനിങ്ങനെ നടന്നവരാണ് അങ്ങനെ എന്താണ് പീലിത്തിരുമിടി വെച്ച മയിൽപീല വെച്ച കിരീടവും അതുപോലെ തന്നെ ഉറുമാൽ കെട്ടിയ തലപ്പാവും തിരശ്ശീലയുടെ നിറുകയിൽ പ്രത്യക്ഷപ്പെട്ടു തിരശ്ശീലയുടെ എന്താണ് മുഗൾ മുഗൾ ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടു വേഷം വരാറായി അപ്പോൾ അടുത്ത് ഒരാൾ പറഞ്ഞ കൊട്ടേഷനാണ് വേഷം വരാറായി കൃഷ്ണനും യവനനും തമ്മിൽ ഏറ്റുമുട്ടുന്ന തര രംഗമാണ് ആശാന്റെ യവനനാണ് അരങ്ങഴിയുന്നതിന് മുമ്പുള്ള അവസാനത്തെ വേഷം അതുകൊണ്ട് അരങ്ങു തകർക്കുന്ന കളിയാവും ഏതോ കളിഭ്രാന്തൻ തൊട്ടടുതിരിക്കുന്ന ആളെ ബോധ്യപ്പെടുത്താനായി പറഞ്ഞു അപ്പോൾ അതൊരാൾ പറഞ്ഞാണ് ഒരു ഒരു കളിഭ്രാന്തൻ ഈ കഥകളി കാണുന്ന ഒരു ഭ്രാന്തൻ കളി കഥകളിയോട് ഇഷ്ടമുള്ള ഒരാൾ പറയാൻ അടുത്തിരിക്കുന്ന ഒരാൾ പറയുന്നത് ആ വേഷം വരാറായിട്ടുണ്ട് കൃഷ്ണനും യവനനും തമ്മിൽ ഏറ്റുമുട്ടുന്ന രംഗമാണ് അപ്പോൾ ആശാൻ്റെ യവനനാണ് ആശാൻ്റെ വേഷം എന്താണ് യവനനാണ് അരങ്ങുന്നതിന് മുമ്പുള്ള മുമ്പായുള്ള അവസാനത്തെ വേഷമാണ് ആശാൻ്റെ അതുകൊണ്ട് അരങ്ങ് തകർക്കുന്ന കളിയാവുമെന്ന് അടുത്തിരിക്കുന്ന ഒരാളോട് മറ്റാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് അപ്പോൾ അങ്ങനെ അയാൾ പറഞ്ഞു അവ അയാൾ തിരശ്ശീല നീങ്ങുന്നതിന് നീങ്ങുന്നതും നോക്കി അക്ഷമനായിരിക്കുകയാണെന്ന വസ്തുത ഉപദേഷ്ടവന അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കെന്തറിയില്ല അയാളിപ്പോൾ ഇങ്ങനെ അക്ഷമനായിട്ട് കാത്തിരിക്കണം ആശാന്റെ വേഷം കാണാനായിട്ട് ആശാന്റെ കളി കാണാനായിട്ട് ക്ഷമയില്ലാതെ ഇരിക്കുന്നവരാണ് ഇയാളിങ്ങനെ പറയുന്നത് തിരശ്ശേരി താണു കളിവിളക്കിൻ്റെ എരിഞ്ഞു പടരുന്ന നാളങ്ങൾ ഈ ആ എന്താ ആശാനും ആ അവിടെ നിൽക്കുന്ന രംഗവും പറയാണ് തിരശ്ശീല താണു കളിവിളക്കിൻ്റെ എരിഞ്ഞു പടരുന്ന നാളങ്ങൾ ചുണ്ടപ്പൂവിൻ്റെ ഷോണിമ ചുണ്ടപ്പൂവിൻ്റെ ഷോണിമ പുരണ്ട കണ്ണുകൾ നാളങ്ങളിൽ ഉരുകി ചുണ്ടപ്പൂ എന്ന് പറഞ്ഞാൽ ഒരു ചുവന്ന പൂവാണ് അപ്പം ആ പൂവിൻ്റെ ഷോണിമനാല് രക്തത്തിൻ്റെ നിറം ഷോണിമനാല് രക്തത്തിൻ്റെ നിറമുള്ള കണ്ണുകൾ നാളങ്ങളിൽ ഉരുകി നാളം പറഞ്ഞാൽ തീനാളം തീണാളത്തിൽ എന്തായി ഉരുകി ക്രൗരത്തിൻ്റെ ഗർജനം മുഴങ്ങി ക്രൗരം എന്നാൽ ദേശം ദേശത്തിൻ്റെ ഗർജനം മുഴങ്ങി കൃഷ്ണൻ യവനനെ കണ്ടു ആ അപ്പോൾ ഇങ്ങനെ യവനൻ ഒച്ച ഉണ്ടാക്കി നിന്നപ്പോൾ കൃഷ്ണനെന്താ യവനനെ കണ്ടു ദന്ദ്യുദ്ധത്തിന് തയ്യാറായി വന്ന യവനനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എച്ചിക്കുന്ന പോലെ കൃഷ്ണൻ മുന്നോട്ട് നടന്നു അപ്പോൾ എന്താണ് യവനനിങ്ങനെ ഒച്ച ഉണ്ടാക്കാൻ അങ്ങനെ കൃഷ്ണനെ യവനനെ കണ്ടു കൃഷ്ണനെ ഈ യവനൻ ദുദ്ധയുദ്ധം എന്നാൽ മെൽപ്പെടുത്താം രണ്ട് രണ്ടാൾ തമ്മിലുള്ള യുദ്ധത്തിനാണെങ്കിൽ ദന്ദ്യുദ്ധം രണ്ടാളുകൾ ദ്വന്തം എന്നാൽ രണ്ടാക്കാം അപ്പോൾ രണ്ടാൾ തമ്മിലുള്ള യുദ്ധത്തിനാണെങ്കിൽ ദന്ദ്യുദ്ധം ദ്വന്വയുദ്ധത്തിന് തയ്യാറായി വന്ന യവനിൽ നിന്ന് ഒഴിഞ്ഞു ഇച്ഛിക്കുന്ന ഇച്ചിക്കനാൽ ഇഷ്ടപ്പെടുന്ന ഒഴിഞ്ഞു മാറാൻ അതായത് യവനോട് ഏറ്റുമുട്ടാതെ മാറി ആര് കൃഷ്ണൻ അപ്പോൾ ഒഴിമ യവനനിൽ നിന്ന് ഒഴിഞ്ഞു ഇച്ഛിക്കുന്ന പോലെ കൃഷ്ണൻ മുന്നോട്ട് നടന്നു യവനോട് യുദ്ധം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായി കൃഷ്ണൻ മുന്നോട്ട് നടന്നു തൊട്ടു പിന്നാലെ യവനനും വാളും പരിചയം ഇളക്കിക്കൊണ്ട് പിന്നാലെ ആരും യവനനും കൃഷ്ണൻ്റെ പിന്നാലെ ഓടി കൃഷ്ണനും മുഖം യവനന് കണ്ടുകൂടാം അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ പോവാണ് നടന്നു പോവാണ് അപ്പോൾ കൃഷ്ണന് മുഖം ആർക്കും കാണുന്നില്ല യവനന് കാണുന്നില്ല മറച്ചു പിടിച്ചിരിക്കുകയാണ് കൃഷ്ണൻ മുഖം മറച്ച് പിടിച്ചിരിക്കുകയാണ് പി പിന്നാൻപുറത്ത് ചെന്ന് കൃഷ്ണൻ്റെ തലമുടി ഗ്രാണിച്ചു ആ പിന്നാ പിന്നാലെ ചെന്നിട്ട് കൃഷ്ണൻ്റെ മുടി എന്തായി ഗ്രാണിക്കറിൻ്റെ വാസ വാസനിക്കാം അപ്പോൾ യവനൻ കൃഷ്ണൻ്റെ തലമുടി ഒന്ന് വാസനിച്ചു നോക്കി ദേവഗന്ധമേറ്റ അസുരനെ പോലെ യവനൻ വിടർത്തി അപ്പോൾ ഈ ദേവന്മാരുടെ കൃഷ്ണൻ എന്നുള്ള ദേവനാണല്ലോ അപ്പോൾ ദേവ ദേവൻ്റെ ശബ്ദം അല്ല ദേവൻ്റെ ഗന്ധമേറ്റ ദേവൻ്റെ മണമേറ്റ അസുരനെ പോലെ യവന അതായി മൂക്കുവിടത്തി അസുരന്മാർ ദേവന്മാരെ കണ്ട് ദേവന്മാർക്ക് എതിരാണ് ആര് അസുരന്മാർ അപ്പോൾ അത് കണ്ടിട്ട് എന്താണ് നമുക്ക് എന്താണ് കൃഷ്ണൻ്റെ മുടി ആസനിച്ചപ്പോൾ യവനൻ യവനനെന്തായും മൂക്ക് വിടർത്തി പിടിച്ചു അതായത് ദേഷ്യം വന്നു മൂക്ക് വിളർന്ന് വിടർത്തിയപ്പോൾ താടിയും മീശയും കണ്ണും ഒരു പോലെ വിറച്ചു തുള്ളി അപ്പോൾ താടി മീശുമൊക്കെ എന്താണ് ഈ ദേഷ്യം കൊണ്ട് എന്തായി വിറച്ചു കണ് കലി കൊണ്ട് ജ്വലിച്ച യവനൻ കൃഷ്ണനെ മുഷ്ടി ചുരുറ്റി പ്രഹരിക്കാൻ ഓങ്ങി അപ്പോൾ എന്താണ് ദേഷ്യം കലിയാണ് ദേഷ്യം ദേഷ്യം കൊണ്ട് ജ്വലിച്ച യവനൻ കൃഷ്ണനെ മുഷ്ടി ചുരു മുഷ്ടി പറഞ്ഞാൽ കൈൻ്റെ കൈ കൈ ചുരുട്ടുക കൈ ചുരുട്ടി പിടിച്ചിട്ട് മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ട് പ്രഹരിക്കാൻ വീങ്ങി അതായത് തല്ലാൻ ഓങ്ങി ആളി കത്തുന്ന ക്രോധാഗ്നിയിൽ കൃഷ്ണൻ ചാമ്പലായി പോകുമോ ഏർ അതായത് ഈ യവനൻ്റെ ഈ ദേശത്തിൽ എന്താവുമോ കൃഷ്ണൻ എന്തായി ചാമ്പലായി പോകും ചാമ്പല പറഞ്ഞാൽ കത്തി ചാമ്പലവ ജരാസന്ദൻ മിത്രമാണ് പരസഹസ്രം തുലുക്കപ്പടയുടെ അനിഷേധ നേതാവ് യവനനെ യുദ്ധത്തിൽ തോൽപ്പിക്കാനും തോൽപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല കരുത്തനായ പ്രതിയോഗിയുടെ കാലുവാരാനന്ദ വഴിയെന്ന് കൃഷ്ണൻ ആലോചിക്കുകയായിരുന്നു ഗത്തൻ്റെ ഇല്ലാതെ ഏറ്റുമുട്ടേണ്ടി വന്നു ജരാസന്ധൻ്റെ മിത്രം ജരാസന്ധം പറഞ്ഞാൽ എന്താണ് ഒരു രാജാവാണ് ഇതിഹ്യത്തിലുള്ള ഒരു രാജാവാണ് ജരാസന്ധൻ ഒരുപാട് എന്താണ് പടയാളികളുള്ള ആളാണ് ആര് ജരാസന്ധൻ അപ്പോൾ ജരാസന്ദൻ മിത്രമാണ് ആര് നമ്മുടെ ഈ യവന പരസഹസ്രം അതായത് ആയിരക്കണക്കിന് തുലുക്കപ്പടയുടെ അനിഷേധ നേതാവ് എന്താണ് പടയാടികളുടെ അനിഷേധിക്കാനാവാത്ത നേതാവാണ് ആര് ജരാസന്ദൻ അപ്പോൾ യവനനെ യുദ്ധത്തിൽ തോൽപ്പിക്കുക തോൽപ്പിക്കുക എന്നുള്ളത് എന്താണ് അത്ര എളുപ്പമുള്ള കാര്യമല്ല കരുത്തനായ പ്രതിയോഗിയുടെ കാലു വാരാൻ എന്തു വഴിയെന്ന് കൃഷ്ണൻ ആലോചിക്കുകയായിരുന്നു അപ്പോൾ കരുത്തനായ പ്രതിയോഗിയായ ഈ യവനനെ കാലു വാര കാലു വാരാറിഞ്ഞാലും കാലു വാരിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരാളുടെ കാലു പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നിലത്തോക്കും അപ്പോൾ ആ ഒരാളെ ഈ കൃഷ്ണ യവനനെ തോൽപ്പിക്കാൻ കാല് വാരാന്നാൽ കാല് വാരി എന്താണ് കാല് പിടിച്ച് മറിച്ചിടുക മ മറിച്ചിടാൻ യവനനെ കീഴ്പ്പെടുത്താൻ എന്ത് വഴിയാണ് എന്ന് കൃഷ്ണൻ ആലോചിച്ച് കൊണ്ടിരിക്കുകയാണ് ഗത്യന്തരമില്ലാതെ ഏറ്റുമുട്ടേണ്ടി വന്നു അപ്പോൾ യവനനെ ഒഴിഞ്ഞു മാറുകയാണ് അല്ല കൃഷ്ണൻ ഒഴിഞ്ഞു മാറ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞ് മാറാണ് പക്ഷേ യവനൻ പിന്നാലെ വന്ന് ആക്രമിക്കാൻ വരാണ് അപ്പോൾ ഗത്യന്തരമില്ലാതെ എന്താണ് ആ ഇനിയൊരു അവസരമില്ല ഏറ്റുമുട്ടുക തന്നെ ഉള്ള ഒരു അവസരം തന്നെ ഉള്ളു അപ്പോൾ അങ്ങനെ ഏറ്റുമുട്ടേണ്ടി വന്നു അര അരങ്ങത്തു നടന്ന കൃഷ്ണൻ്റെയും യവനൻ്റെയും ഏറ്റുമുട്ടൽ കാണികളെ ശ്വാസം വിടാതെ പിടിച്ചിരുത്തി അപ്പോൾ രണ്ടു പേരുടേയും ഏറ്റുമുട്ടലെന്നാണ് കാണികൾക്ക് ശ്വാസം വിടാൻ പോലും കഴിയാതെ ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ് രണ്ട് മികച്ച വേഷങ്ങളാണ് എന്നിട്ട് ആ വേഷത്തേക്കാൾ മികച്ച മെയിവയക്കമുള്ള ആശാന്റെ യവനൻ വായുവിൽ കിടന്ന് പടവെട്ടി അപ്പോൾ ആശാൻ എന്താണ് യമൻ ആശാനായ യവനൻ വായുവിൽ കിടന്നുണ്ടായി പടവെട്ടി പിന്നെ പരിചയം വാളും വിളകി മറിഞ്ഞു കൃഷ്ണനുമായി ഏറ്റുമുട്ടി മരിക്കുന്നയാൾക്ക് മോക്ഷമാണ് പുരാണങ്ങൾ ഘോഷിക്കുന്നത് അപ്പം പുരാണങ്ങളിൽ പുരാണമായിട്ടുള്ള എന്താ എന്താ ഭഗവത്ഗീതയിലും രാമായണത്തിലും എന്ന് പറയണമെന്താണ് കൃഷ്ണനുമായി ഏറ്റുമുട്ടി മരിക്കുന്ന ആൾക്കെന്തായിട്ടും മോക്ഷം കിട്ടും അതായത് ഈ ഈ ജീവി എന്താണ് നമ്മൾ ജീവിക്കുന്ന കാലത്ത് ചെയ്ത തെറ്റുകളിൽ നിന്നൊക്കെ മോക്ഷം കെട്ടിയിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കഴിയും കൃഷ്ണനുമായി ഏറ്റുമുട്ടി മരിക്കുന്ന ആൾക്ക് അതായത് നമ്മൾ ഷഹീദ് എന്ന് പറയില്ല എന്ന പോലെ അവർക്ക് അന്നേരം മോക്ഷം കിട്ടും ഈ കൃഷ്ണനുമായിട്ട് ഏറ്റുമുട്ടി ജയിക്കുന്ന ആൾക്ക് പടവട്ടി തളർന്ന ആശാൻ അരങ്ങത്ത് തളർന്നു വീണു അപ്പോൾ ഒരു രണ്ട് 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 പേര് തമ്മിലെന്താണ് ഒരു ഇപ്പോൾ ഒരു യുദ്ധമാണ് അതിനിടയിൽ എന്തായി ആശാനെ തളർന്നു വീണു കൃഷ്ണൻ്റെ പാ പതാര തന്നെ തളർന്നു വീണ യവനൻ അരങ്ങത്തു നിന്നും എഴുന്നേൽക്കാതെ കണ്ടപ്പോൾ ആളുകൾക്ക് ഉത്കണ്ഠയായി അപ്പോൾ പതാരം എന്ന് പറഞ്ഞാൽ താമരയാകുന്ന കാൽപ്പാടം അപ്പോൾ കാലിന് കൃഷ്ണൻ കൃഷ്ണൻ്റെ കാൽച്ചോട്ടിലാണ് യവനന് വീണ് വീണ് കിടക്ക തളർന്ന് വീണ കിടക്കുന്നത് അപ്പോൾ ഇത് എഴുന്നേൽക്കുന്നത് എഴുന്നേൽക്കാതെ കണ്ടപ്പോൾ എന്നാണ് യവനൻ എത്ര എഴുന്നേൽക്കുന്നില്ല ആശാന എത്ര എഴുന്നേൽക്കുന്നില്ല അത് കണ്ടപ്പോൾ ആൾക്കാർക്ക് എന്തായി ഉത്കണ്ഠയായി ആകാംക്ഷയായി എന്തു പറ്റി ആശാന് ആശാൻ എന്താണ് പറ്റിയത് സദസ്സിൽ വെച്ച് ചേ ചേങ്ങലക്കാരനും ഇളത്താരക്കാരനും വിളിച്ചു ആശാനെ എന്താണ് ആ മ്യൂസിക് വായിക്കണ എന്താണ് അത് ആ അവരെന്തായി ആശാനെ കുലുക്കു വിളിച്ചു കൈ പിഴിച്ചു ചെയ്യുന്നതിൽ കാറാണ് പതിവ് വങ്കിയുടെ വേഷങ്ങൾ അരങ്ങ് തിമിർത്താടി തളർന്നാൽ അപ്പോൾ ആശാന് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ തളർന്ന് വീഴും അല്ലേ വലിയ വേഷങ്ങൾ ചെയ്ത് തളർന്ന് വീഴാറുണ്ട് ആശാന് അപ്പോൾ സാധാരണ കൈ പിഴിച്ചു ചെയ്യുന്നതിൽ പോവാനാ പോവാലാണ് ആശാൻ പതിവ് പക്ഷേ ആശാൻ്റെ കൈ കടന്നു പിടിച്ചപ്പോൾ ഏതാണ് തണുത്തു കഴിഞ്ഞു അതായത് ആശാൻ മരിച്ചിരിക്കുന്നതാണ് ആശാന് മരിച്ചിട്ടുണ്ട് അപ്പം മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിലുള്ള ചൂടൊക്കെ പോയിട്ട് ശരീരം എന്താകും തണുപ്പവും ഈ ശരീരത്തിൽ എന്താണ് നിരമ്പുകളൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുക ചൂടുണ്ടാവുക പക്ഷെ നമ്മളെ നരമ്പുകളും രക്ത രക്ത ഓട്ടമൊക്കെ നിന്ന് കഴിഞ്ഞാൽ രക്തോട്ടം ഓട്ടം നിന്ന് കഴിഞ്ഞാൽ എന്താവും നമ്മളെ ശരീരം തണുത്ത് പോവും അല്ലേ അപ്പോൾ എന്താണ് കീർ ആശാൻ്റെ കൈ എന്തായിട്ടുണ്ട് തണുത്ത് കഴിഞ്ഞതും മനയോലെ തേച്ച മൂക്കിന്മേൽ കളിയോഗത്തിലെ ആളുകൾ വിരൽ വെച്ച് നോക്കി അപ്പോൾ മൂക്കിന്മേൽ വിരൽ വെച്ചു ശ്വാസമില്ല ഇല്ല ശ്വാസമില്ല കീർത്തി കീർത്തിമുദ്ര ആശാൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നേക്കുമായി അന അനൗൺസർ പ്രഖ്യാപിച്ചു അപ്പോൾ ആശാന് എന്നേക്കുമായിട്ട് മുദ്ര നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അനൗൺസിന് ചെയ അനൗൺസ് ചെയ്യണമെന്ന ആൾ പ്രഖ്യാപിച്ചു ഇതോടെ കളി അവസാനിച്ചിരിക്കുന്നു ആശാൻ്റെ കീർത്തിമുദ്രദാനം നടത്താൻ നിർവാഹമില്ല അദ്ദേഹം തളർന്നു കിടക്കുകയാണ് അപ്പോൾ ഈ അണോൻസ് എന്ത് ആ ഇതോടെ കളി അവസാനിച്ചിരിക്കുന്നു എന്താണ് ആശാന്റെ കീർത്തി കീർ കീർത്തിമുദ്ര നൽകുന്ന ദാനം എന്ന് പറഞ്ഞാൽ നൽകുക ഈ കീർത്തിമുദ്രദാനം ദാനം നടത്താൻ നിർവാഹമില്ല എന്തില്ല നടത്താൻ കഴിയില്ല കാരണം ആശാന് തളർന്നു കിടക്കുകയാണ് കഥ അവസാനിക്കുന്നതിന് മുമ്പ് തിരശ്ശീലം ആ മുൻ മുമ്പുള്ള ആ തിരശ്ശീല വീണ് കഴിഞ്ഞു ആശാൻ മരിച്ചിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കഥ അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാനുള്ളത് എന്താണ് ചോദത്തിനങ്ങൾ എഴുതുക ഓക്കെ അസലാലൈക്കും വരഹമുല്ലാ വിബാകാത്തൂ